मैच बॉक्स अथवा तीपटी आशापूर्ण देवी എഴുതിയ ഒരു ബംഗാളി കഥയാണ് മാച്ച് ബോക്സ്. സ്ത്രീകളെ മാച്ച് ബോക്സിനോട് ഉപമിച്ചിരിക്കുകയാണ് എഴുത്തുകാരി. അതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തെ ആസ്പദമാക്കി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ ഒരു ചെറുകഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അജിത്തും നോമിതയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. തീരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് അജിത് എന്ന പണക്കാരൻ നോമിതയെ വിവാഹം കഴിച്ചത്. എന്നാൽ ആ വലിയ വീട്ടിൽ നോമിത ആഗ്രഹിച്ച സ്വാതന്ത്ര്യം അവൾക്ക് ലഭിച്ചില്ല. അവൾക്ക് വരുന്ന കത്തുകൾ പോലും അജിത് വായിച്ചതിനു ശേഷം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. നോമിതയുടെ അമ്മയ്ക്ക് പണം അയക്കണമെങ്കിൽ പോലും അജിത്തിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു ദിവസം അലക്കുകാരന് കൊടുക്കാൻ എടുത്ത അജിത്തിന്റെ ഷർട്ടിൽ നിന്നും ചുരുട്ടി കൂട്ടിയ നിലയിൽ നോമിതയുടെ അമ്മ അയച്ച കത്ത് കിട്ടിയപ്പോൾ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന നോമിത ഉടുത്തിരുന്ന സാരിയുടെ മുന്താണി കത്തിക്കുന്ന അവസ്ഥ വരെ എത്തുന്നു. ആ രംഗമാണ് ഇവിടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട നോമിത മോൾക്ക്, നിനക്ക് അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു. അജിത്തിന്റെ കൊട്ടാരം പോലുള്ള വീട്ടിൽ നീ റാണിയെപ്പോലെയാണല്ലോ കഴിയുന്നത്. അമ്മയുടെ അവസ്ഥ വളരെ കഷ്ടമാണ് മോളെ. നമ്മുടെ വീടിന്റെ കൂര മുഴുവൻ കാറ്റത്ത് തകർന്നുപോയി. മഴ പെയ്യുമ്പോൾ മുഴുവനും ചോർന്നൊലിക്കുക മോളെ. എന്റെ കയ്യിൽ ഇതൊന്നും നന്നാക്കാൻ കാശില്ല. ഒരു ദിവസം ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീണ് നിന്റെ അമ്മ മരിച്ചു പോകും മോളെ. അജിത്ത് വലിയ മനസ്സുള്ളവനാ, വിശാല ഹൃദയനാ. അവനോട് പറഞ്ഞ് അമ്മയ്ക്ക് കുറച്ച് കാശ് അയച്ചു താ മോളെ. നിനക്ക് നല്ലത് വരും എന്ന് നിന്റെ അമ്മ. എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ആത്മാഭിമാനത്തോടെയും അന്തസ്സോടെയും ഈ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാത്തത് എന്താ? ഇല്ല, ഇത്തവണ ഞാൻ അമ്മയ്ക്ക് കത്തയക്കും. എന്നിട്ട് അമ്മയോട് വ്യക്തമായിട്ട് പറയും എനിക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്, എന്നിൽ നിന്ന് ഇനിയൊന്നും പ്രതീക്ഷിക്കരുതെന്ന്. എന്ന് വന്നതാ ഈ കത്ത്? കത്തോ? ഏത് കത്ത്? ഓ, ശരിയാ ശരിയാ ശരിയാ, നിന്റെ അമ്മയുടെ കത്തല്ലേ. പക്ഷെ എനിക്ക് അത് തരാൻ പറ്റിയില്ല. എന്താ ഇതുവരെ തരാൻ പറ്റാഞ്ഞത്? എന്താ എന്താ പറ? എന്തൊരു ശല്യം ഇത്! ഞാൻ മറന്നു. അല്ല, എന്താ? നീ എന്തിനി വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നത്? മനുഷ്യൻ മറക്കത്തില്ലേ? ഇല്ല, അങ്ങനെ ആരും മറക്കത്തില്ല. നിങ്ങൾ എന്തിനാ എന്റെ കത്ത് പൊട്ടിച്ചു വായിക്കുന്നത്? ഞാനും തുറന്നാ എന്താ? എന്റെ സ്വന്തം മാരുടെ കത്ത്. മിണ്ടരുത്, ഞാൻ പറയാ. എന്ത് കാര്യത്തിനാ നിങ്ങൾ എന്റെ കത്ത് വായിക്കുന്നത്? ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്യരുതേ ചെയ്യരുതേ എന്ന്? നീ ഇത്ര എതിർക്കുന്നെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ. നിനക്കാര് രഹസ്യമായിട്ട് ലവ് ലെറ്റർ തരുന്നില്ലെന്ന് ഞാൻ ഉറപ്പ് വരുത്തണ്ടേ? നിർത്ത്,
എന്ത് തരം താണ മനുഷ്യനാണ് നിങ്ങൾ? രാവും പകലും ഇല്ലാതെ മരുമകന്റെ പുറകെ കരഞ്ഞ് കൈ നീട്ടി നടക്കുന്നവരൊക്കെ ഹൈ ക്ലാസ്. ചാണകം വാരി നടന്നവരുടെ മകള് റാണി ആയപ്പോഴത്തേക്കും മിണ്ടരുത്, മിണ്ടരുതെന്ന്. എന്ത് മിണ്ടരുതെന്ന്? എനിക്ക് തോന്നിയ ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ളവളെ ഞാൻ ചെയ്യും. നീ എന്ത് ചെയ്യും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിനക്ക് കാണണം. നിനക്ക് ദേഷ്യം വന്നതിനെ സാമാന്യം പോലെ നഷ്ടപ്പെടും അല്ലേ? ഒരു പെണ്ണിന് ഇത്ര ദേഷ്യവും? ആ അലക്കാരൻ എത്ര നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുവാന്ന് അറിയുവോ? തുണിയൊന്നും ഇല്ലെങ്കിൽ അതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ. ശരി. ഇതാണ് നോമിത. ഉള്ളിൽ അജിത്തിനോട് ശക്തമായ എതിർപ്പും ദേഷ്യവും ഉണ്ടായിട്ടും മറ്റുള്ളവരെ അവൾ അതറിയിക്കില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങി ചേട്ടത്തിമാരെ കാണുമ്പോഴും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ പെരുമാറും. അജിത്തിൻ്റെ മുഖം മൂടി മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു കാട്ടാൻ അവൾ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് സ്ത്രീകളെ തീപ്പെട്ടിയോട് ഉപമിച്ചിരിക്കുന്നത്. ധൈര്യമായിട്ട് പോക്കറ്റിൽ വരെ ഇടാം തീപ്പെട്ടി, അത് സ്വയം ഉരച്ച് തീയുണ്ടാക്കില്ല, മറ്റുള്ളവർ ഉരച്ചാലേ തീയുണ്ടാകൂ. നമുക്കിനി മറ്റൊരു തരത്തിൽ ചിന്തിക്കാം. നോമിതയ്ക്ക് വിദ്യാഭ്യാസവും ഒരു ജോലിയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ അവൾക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? നമുക്ക് അങ്ങനെയും ഒന്ന് നോക്കാം. ആ നീ ഒരുങ്ങിയോ? ആ പിന്നെ സമയമായി. ഞാൻ വരുമോ? ഉടനെ വരാം. അജിത്തേട്ടാ, പിന്നെ ഇന്നലെ അമ്മയുടെ കത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. ഓഫീസിലാ വന്നത്. അമ്മയ്ക്ക് ഇച്ചിരി കാശ് വേണമെന്ന് പറഞ്ഞു. അതിനെന്നാ നിന്റെ ഇല്ലേ, കൊടുക്ക്. ശരി. എല്ലാ ഭർത്താക്കന്മാരും അജിത്തിനെ പോലെയാണ് എന്നല്ല പറഞ്ഞത്. എന്നാലും നമ്മൾ റിസ്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ. പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം, ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കട്ടെ നമ്മുടെ പെൺകുട്ടികൾ. പണക്കാരൻ്റെ ഭാര്യയാകുന്നതിലല്ല, സ്വയം ശാക്തീകരിക്കപ്പെടുന്നതിലാണ് യഥാർത്ഥ വിജയം.